ഈ സദസ് നമ്മൾ തുടങ്ങിയപ്പോ ആദ്യം തന്നെ നാല് കാര്യങ്ങൾ കാവലത്തേടാൻ പഠിച്ചു 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 നമ്മുടെ നമസ്കാരത്തിൽ അല്ലേ. അത്തഹിയാത്തിന് ശേഷം സലാത്തിൽ കഴിഞ്ഞിട്ട് നമ്മൾ ദുആയിരിക്കില്ലേ, ആ ദുആയിലുണ്ട് اللهم اغفر لي ما قدمت وما اسرفت وما علمت وما اسرفت وما انت اعلم به مني انت المقدم وانت المؤخر لا اله الا انت اللهم اني اعوذ بك من عذاب القبر ومن فتنة النار ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال നമ്മൾ ദുആ ചെയ്യുന്നതാണ്, ആ ദുആ ആര് പഠിപ്പിച്ചതാണ്? സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീക് നൽകട്ടെ. എവിടെ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്, നിസ്കാരത്തിൽ ആര് ശ്രദ്ധിക്കുന്നതൊക്കെ അങ്ങോട്ട് ഇരിക്കാത്ത അത്തയ്യാത്തിനും പറക്കും ശ്രദ്ധിച്ചത്. ഇമാം ഓതിയെങ്കിൽ ഓതി, ഇമാമിന്റെ കൂട്ടത്തിൽ ഒരു ഓതരും അവിടെ ആരും വേറെ ആരും ഇല്ല. സാധുമാർ ഓതുന്നു, ബാക്കിയുള്ളവർ ഇത് ശ്രദ്ധിക്കുന്നില്ല. തയ്യാത്തിരിക്കുന്ന അടുത്തിരിക്കുന്നവന്റെ പോക്കറ്റിൽ താഴെ വേണം പൈസ നോക്കാം. അല്ല, എന്റെ 2000 ഇഷ്ടം പോലെ നോട്ടുണ്ടല്ലോ, ഇതാ നോക്കാം. ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ ഇങ്ങനെ ഒരു ദുആ? ഇതുവരെ ശ്രദ്ധിച്ചോ? ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ട്, കുറെ നിസ്കാരം കഴിഞ്ഞു. പക്ഷെ ആ നിസ്കാരത്തിൽ ഇതുവരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ഇശാ നമസ്കരിച്ചവർ വരെ ഉണ്ട് എന്റെ മുന്നിലുണ്ട് സഹോദര സഹോദരിമാര്. ആര് ശ്രദ്ധിക്കുന്നുണ്ട്? ആര് ശ്രദ്ധിക്കുന്നുണ്ട്? ഷാഫി മദബിലെ ശക്തിമത്തായ സുന്നത്താണ് ഇതുവാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹനഫികളിലും ഉണ്ട് ഇതുവാ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്താ ഇത്? നരകത്തെ തൊട്ട് കാവൽ ചോദിക്കാൻ, അതോടൊപ്പം തന്നെ കബറിനെ തൊട്ട് കാവൽ ചോദിക്കാം. കബറിന്റെ ശിക്ഷയെ കാവൽ തൊട്ട് അതാണ് ആദ്യം തേടുന്നത്. കാരണം കബർ മുതൽക്കാണ് പിന്നെ പോകുന്നത്. ഔദു ബിക മിനൽ അദാബിൽ ഖബർ, കബറിന്റെ ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാ. ഇതിങ്ങനെ 5 നിസ്കാരത്തിൽ ദുആ ചെയ്യണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നിസാരമല്ല കബർ, നിസാരമല്ല. 5 നമ്മൾ ദുആ ചെയ്യണം. അവസാനത്തിൽ അത്തഹിയാത്ത് നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് ഇത് ദുആ ചെയ്തൊക്കെ നമ്മൾ സലാം വിട്ടു. അപ്പൊ മനസ്സിലാക്കാൻ, നിസാരമല്ല ഖബർ എന്ന് പറയുന്നത് നിസാരമല്ല. അല്ലാഹു നമുക്ക് ആ ഖബർ സന്തോഷമാക്കുമാറാവട്ടെ. സന്തോഷത്തിലേക്ക്, ഖബറിലേക്ക് എത്തി വളരെ സന്തോഷത്തോടുകൂടി ഖബർ ജീവിതം അല്ലാഹു നയിക്കാൻ തൗഫീഖ് നൽകട്ടെ. അതിനെന്ത് വേണം ഇൻഷാല്ലാഹ് പറഞ്ഞു തരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താണ് ഖബറിൽ അല്ലാഹുവിന്റെ റസൂൽ കണ്ട ചില അത്ഭുതങ്ങൾ? ആ അത്ഭുതങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് ചർച്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൽ കടക്കുന്ന ചിലരുടെ ജീവിതം നബിതങ്ങൾ കണ്ടു, ചില അത്ഭുതമായി അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന് പറഞ്ഞു കൊടുക്കും. അത് മാത്രം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ സമയം കഴിഞ്ഞു. 2-3 അനുഭവങ്ങൾ, നബിതങ്ങളുടെ അനുഭവം, അത് മാത്രം. അള്ളാഹു നമുക്ക് കേൾക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മളുടെ ജീവിതം അള്ളാഹു ഇത് കേൾക്കുന്നതിലൂടെ നന്നാക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി ആരോ അവിടെ വെളിയിൽ നിൽക്കുന്ന, വെളിയിൽ നിൽക്കുന്ന വോളണ്ടിയേഴ്സ് ഒക്കെ കയറിയിരിക്കുക, എല്ലാവരും ഇങ്ങ് പോരണം, ഒരാളും അവിടെ നിൽക്കരുത്. എല്ലാവരും വോളണ്ടിയേഴ്സ് ഒക്കെ ഇങ്ങ് വാങ്ങിച്ചാൽ ഇൽമ് കേൾക്ക്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവട്ടെ. വാദം നമ്മൾ സംഘടിപ്പിച്ചവരുള്ളത് വാദം നമ്മൾ കേൾക്കാനും കൂടി തയ്യാറാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മക്കളൊക്കെ ഇങ്ങനെ കയറിയിരിക്കും, എല്ലാവരും അള്ളാഹു സ്വീകരിക്കട്ടെ. അനുസരണയുള്ള മുഅ്മിനീങ്ങൾ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തപ്പെടുന്നു. വിശ്വാസികൾ ഒരാളോടെ നിൽക്കേണ്ട, എല്ലാവരും ലാസ്റ്റ് ദിവസമാണ്. ഇന്നത്തെ ദിവസത്തോടുകൂടി നമുക്കൊരു മാറ്റം ഉണ്ടാവണം, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉറക്ക ആമീൻ പറയും മുഅ്മിനീങ്ങൾ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ ഇസ്റാ മിഅ്റാജിന്റെ രാവിലെ ഒരു കൂട്ടം ആളുകളെ ഞാൻ എന്റെ കണ്ണിൽ കണ്ടു. എന്താണ് അവർ ചെയ്യുന്നത്? ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ലൈലത്തുൽ നസ്രി ബൈൽ സമാ, ആകാശരോഹണം നടത്തിയ രാവിലെ, റഅയ്തുൽ ഖവാമ, ഒരു സമൂഹത്തെ ഞാൻ കാണുകയാണ്, റഅയ്തു ഖൗമ, ഒരു സമൂഹത്തെ ഞാൻ എന്നെ കണ്ണുകൊണ്ട് കാണുകയാണ്, യസറഊന ഫീയൗം വയഹ്സുദൂന ഫീ ദാലിക അവർ ഖബറിൽ വിത്തിറക്കുകയാണ്, ഖബറിൽ കൃഷി ചെയ്യുകയാണ്. ഇസ്റാ മിഅ്റാജിന്റെ രാവിലെ അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെ കാണിച്ചു തന്നു ഒരു കൂട്ടം ആളുകൾ. അവരുടെ പണി എന്താ? ഖബറിനുള്ളിൽ അവർ കൃഷി ഇറക്കുക. ഖബറിനുള്ളിൽ അവരുടെ പരിപാടി അതാ.
കൃഷി ചെയ്യൻ. അതൊക്കെ വെറുതെയാണ്. എന്താ ആര് പഠിപ്പിച്ചു? സഹീഹുൽ ബുഖാരിയിലുണ്ട്, ഇമാം ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസുകൾ കാണാം. നിഷേധിക്കാൻ പറ്റൂല. നമ്മൾ ദ്വാരക്കില്ലേ, അല്ലാഹുമ്മ ഫ്സഹ് ലഹു ഖബറ, അല്ലാഹുവേ ഖബറ നീ അദ്ദേഹത്തിന് വിശാലമാക്കണേ അല്ലാഹ്. ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ. ദുആ ചെയ്യൂലേ, അറബിയിലും മലയാളത്തിലും ഒക്കെ നമ്മൾ ദുആ ചെയ്യും. എന്താ അതിന്റെ അർത്ഥം? എന്തിനാ അത്? മൂപ്പർക്കവിടെ ഫുട്ബോൾ കളിക്കാനുള്ള സൗകര്യം, കാരണം ദുനിയാവി നല്ല പന്ത് കളിക്കാരനായിരുന്നു. അപ്പൊ അവന് ഖബറിൽ ചെന്നാലും പന്ത് കളിക്കണം. അപ്പൊ എന്നാ പിന്നെ അതിനുള്ള സൗകര്യം? പന്തൊക്കെ കളിച്ചോട്ടെ, അതിനൊന്നും വിഷയമൊന്നുമില്ല. ഷറാ ഇവിടെ പന്ത് കളിക്കാരൊന്നും വിരോധിക്കുന്നൊന്നുമില്ല, അതൊക്കെ കളിച്ചോട്ടെ. പക്ഷെ ഇബാദത്ത് എടുക്കേണ്ട സമയത്ത് എന്ത് വേണം? പള്ളിയിൽ കയറണം, കറക്റ്റ് നിസ്കാരം വേണം. അല്ലാതെ ആ സമയത്തും പന്ത് കളിച്ചോണ്ട് നിന്ന് പോയി. ഏതുപോലെ നബിദിന ആഘോഷം ഇസ്ലാമിൽപ്പെട്ടത്, പക്ഷെ ബാങ്ക് വിളിക്കുമ്പോ നമസ്കരിക്കാതെ വെളിയിൽ ഡി ജെ സിനിമാ പാട്ടും ഒക്കെ ഇട്ടുകൊണ്ട്, ഡിമിക്കി കമ്മലും ഒക്കെ ഇട്ടുകൊണ്ട് അള്ളാഹുന്റെ റസൂലിന്റെ പേര് തുള്ളിക്കൊണ്ട് പോയ ഒരു ഹയവാന് ശരിയാവൂന്ന് പറയോ? പറ്റൂലല്ലോ. ഇസ്ലാമിൽപ്പെട്ടതല്ല, ഷറഈയിൽപ്പെട്ടതല്ല. എന്നതുപോലെ മറ്റത് കായികാഭ്യാസം അതൊക്കെ വേണ്ടതാണ്, അവന്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി അതൊക്കെ ഉണ്ടായിക്കോട്ടെ, അതൊക്കെ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം മനുഷ്യന് ആസ്വദിക്കാൻ വേണ്ടിയുള്ളത് തന്നെയാണ് ഈ ദുനിയാവ്. പക്ഷേ അള്ളാഹുവിന് മറന്നുകൊണ്ട് ജീവിക്കാൻ പാടില്ല. അതാണ് നമ്മുടെ ശ്രദ്ധിക്കുന്നത്. അല്ലാഹു തൗഫീക് നൽകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലൈലത്തുൽ മുസ്രി ബി ഇല സമാ റഅയ്തു ഖൗമാ യസറൂന ഫീ വയഹ്സദൂന ഫീ ദാലിക ലൗ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറയുകയാണ്, സഹാബാ സഹാബാ ഒരു കൂട്ടം ആളുകളെ ഞാനിതാ ഖബറിൽ കാണുകയാണ്, ആരുടെ മണ്ണിന്റെ ഇരുട്ടറയിൽ അവർ വിത്തിറക്കുകയാണ്, ആ വിത്ത് മുളപ്പിക്കുകയാണ്. അതേ രാത്രിയിൽ തന്നെ ഏത് പ്രഭാതത്തിലാണ് അവർ വിത്തിറക്കിയത്, അതേ പ്രഭാതത്തിന്റെ പ്രദോഷം കടന്നു വരുമ്പോ അവരാ വിത്ത് കൊയ്തെടുക്കുകയാണ്. കൊയ്തെടുക്കുകയാണ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ വിത്തിറക്കി കൊയ്തെടുക്കുന്ന ഒരു സമൂഹത്തെ ഞാനെന്നെ കണ്ണുകൊണ്ട് കണ്ടുപോയി. സാബാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫഖുൽതു ലിജിബ്രീൽ ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു പോയി, മൻ ഹൗലായ ജിബ്രീൽ ആരാണ് ഇക്കൂട്ടർ ജിബ്രീൽ എന്ന് ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് പറഞ്ഞു പോയി, അവരാണ് പരിശുദ്ധമായ മക്കയിൽ നിന്ന് പുണ്യമാക്കപ്പെട്ട മദീനയിലേക്ക് വന്ന മുഹാജിറുകൾ, അവരാണ് മദീന നിവാസികളാകുന്ന സാബത്ത്. അല്ലാഹ് റസൂലും സാബത്തും പരിശുദ്ധമായ മക്കയിൽ നിന്ന് പുണ്യമായ മദീനയിലേക്ക് വന്നപ്പോ എന്ന് പ്രകീർത്തിച്ചു കൊണ്ട് പ്രവാചക പുങ്കവര് വരവേറ്റനാകുന്ന മക്കാനിവാസികളും മദീന നിവാസികളും ഇല്ലയോ, മക്കാനിവാസികളെ വരവേറ്റ മദീനക്കാരാകുന്ന അൻസാരികളും ഇല്ലയോ, ആ മക്കാരും മദീനക്കാരുമാണവർ. അവർ ഖബറിൽ കൃഷി ചെയ്യുന്നവരാണ്. അവരാണ് അൻസാരികൾ. ആ സ്വഹാബത്തിന് കിട്ടിയ പദവിയാണെന്ത്? അവരാണ് എന്ത് ചെയ്യുന്നത് ഖബറിൽ? എന്ത് ചെയ്യവര്? ഖബറിൽ പോയി വെറുതെ കിടക്കുമല്ല. നമ്മൾ ചിന്തിക്കും ഇപ്പൊ അൻസാരികളാകുന്ന സ്വഹാബത്തും അതുപോലെ മുഹാജിറുകളാകുന്ന സ്വഹാബത്തും ഖബറിൽ പോയി എങ്ങനെ കിടക്കുക, നമ്മൾ വരണം ഖബറിലേക്ക് എത്തണം, അതുവരെ അവരെങ്ങനെ വെറുതെ ഇരിക്കണം? അവർ വെറുതെ ഇരിക്കല്ല, അവരവിടെ പണിയെടുക്കുക. എന്താ പരിപാടി? കൃഷി ചെയ്യാൻ. ഖബറിനുള്ളിൽ നമ്മളിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾ, സലഫ് സ്വാലിഹികൾ ഒക്കെ തന്നെ ഇങ്ങനെയാണ്. നല്ലവരാണോ? ഖബറിനുള്ളിൽ അവർ വെറുതെ ഇരിക്കൂല. അവർ ഖബറിനുള്ളിൽ ഓരോ പണി ചെയ്തു, അവർക്ക് എന്തെങ്കിലുമൊക്കെ പണിയുണ്ടാവും. ഇവിടെ സ്വഹാബത്താകുന്ന മുഹാദിറുകളും അൻസാരികളും ഖബറിനുള്ളിൽ കൃഷി ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് ഹബീബ് റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വസ്സാബിഖൂന അവ്വലൂന മിനൽ മുഹാജിരീൻ വല്ലൻസാർ വല്ലദീന തബഊഹും ബിഹ്സാൻ
حزب الله على إن حزب الله هم المفلحون فرشد ما القرآن ورقدت يدار الله من اسمريس ونورت ورد تنسى ربنا ماترم دلنرتي كوند توحيد اللي بدنا ونورت سريس وند كنن ما قبط مكان اگر مبنسي چوند فرشد ما يمدين إليك هجر بويد آغن محادر من آغن صحابت اللي صحابت اللي مروت آغن انساري غل اللي والذين اتبعوه بحسان அவருடைய பிரவர்த்தனங்களை ஜீவிதத்தில் கொண்டு வருகின்றவர் அவரை செய்தது போல கொண்டு வர பரிசிரமிக்கின்றவர் அவரை கொண்டு வந்த திருசின்னத்தில் ஜீவிதத்தில் கொண்டு வர தாற்பயம் வைக்கின்றவர் ரலியல்லாஹு அன்ஹு அல்லாஹு அவரை கொண்டு சம்பிருத்திப்பட்டு அத்தரே வரமோன் அவரும் அல்லாஹுவினை கொண்டு சம்பிருத்திப்பட்டு விசுத்த குர்ஆன் അവരുടെ നന്മകൾ ജീവിതത്തിൽ കൊണ്ടുവന്നവർ എന്താണ് അവരുടെ നന്മ അതാണ് നമ്മൾ ഇനി പഠിക്കാൻ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഹിജ്റ പോയ വ്യക്തിയാണ് ആര് അബൂബക്കർ സിദ്ദീഖ് അടക്കമുള്ള പറയുകയാണ് നിങ്ങളുടെ ഈ ദുനിയാവിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം മൂന്ന് വസ്തുക്കളാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി നല്ലതുപോലെ ശ്രദ്ധിക്കണം. ആരൊക്കെയാ ശ്രദ്ധിക്കുന്നവരെന്ന് കൈയുറത്തിക്കെ നോക്കട്ടെ. ശ്രദ്ധിക്കുന്നവരെന്ന് കൈയുറത്തിക്കുമാറാ. നമ്മള് പറഞ്ഞുകൊണ്ടുവന്നത് എന്താ, കബറിനുള്ളിൽ കൃഷി ചെയ്യുന്ന ഒരു കൂട്ടരെ ആര് കണ്ടു? അല്ലാഹുവിന്റെ റസൂൽ കണ്ടു. അവരാരാണ്? മുഹാജിറുകളും അൻസാറുകളുമാകുന്ന സഹാബത്താൻ. ആ മുഹാജിറുകളുടെ ക്യാപ്റ്റനായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ. ആ ക്യാപ്റ്റനോടൊപ്പം പോയ വ്യക്തിത്വമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്താ? ആ പ്രവർത്തനമാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. നിങ്ങളുടെ ഈ ദുനിയാവിൽ നിന്ന് എനിക്ക് മൂന്ന് കാര്യം വലിയ പ്രിയമുള്ളതാണ്. നബിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മളും ഇഷ്ടപ്പെടണം. അതാണ് റബിയുള്ളവരെ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റബിയുള്ളവരിലൂടെ നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് എന്താ? അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട അടുത്ത സഹാബത്ത് ഇഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുക. നിബിധങ്ങൾ എന്തൊക്കെയാണ്? മൂന്ന് കാര്യം ഇഷ്ടപ്പെട്ടത് പഠിച്ചു വെക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് അത്തീബു സുഗന്ധമാണ് സുഗന്ധമാണ്. ഹബീബായ നിബിധങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമുള്ളതാണ് സുഗന്ധം. അത്ര വലിയ പ്രിയമാണ് ഹബീബായ നിബിധങ്ങൾ പറയുകയാണ് നിങ്ങളുടെ ഈ ദുനിയാവിൽ നിന്ന് എനിക്കിഷ്ടപ്പെട്ട കാര്യം മൂന്നെണ്ണമാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി പറയുന്നത്